ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് ഒരു 2.1 ആംപ്ലിഫയറാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് ജി സ്റ്റാർ ഓഡിയോസിൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. ഇതിൽ HDMI, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ എല്ലാം വർക്ക് ചെയ്യുന്നൊരു റിമോട്ട് കിറ്റാണ്. ഇത് രണ്ട് സെറ്റുകളാണ്. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഒന്ന് ഫുൾ ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ചെയ്തിരിക്കുന്നത് സൈഡിൽ വൈറ്റ് ബോർഡർ വരുന്ന രീതിയിലാണ്. രണ്ടും ഒരേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു 2.1 ആംപ്ലിഫയറുകളാണ്. രണ്ടിലും നമ്മൾ അനലോഗ് വ്യൂ മീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി. അടിയിലായിട്ട് നമ്മൾ സബ് ഔട്ടിന് വേണ്ടി നമ്മളൊരു ഡിജിറ്റൽ വ്യൂ മീറ്ററും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു മെയിൻ എൻകോഡർ കൺട്രോളുണ്ട്, പിന്നെ ഒരു സബ് വൂഫർ വോളിയം കൺട്രോളും ഉണ്ട്. കൺട്രോൾ രണ്ട് കൺട്രോളുകൾ മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ റിമോട്ട് കൺട്രോളിലും മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണിത്. ഇതിൽ നമുക്ക് HDMI ARC കണക്ട് ചെയ്ത് നമുക്കൊരു നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ 3-way സ്പീക്കറാണ് രണ്ടെണ്ണം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കറുകൾ സിപ്പിൻ്റെ സ്പീക്കറുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 8-inch വൂഫർ, 6-inch മിഡ് റേഞ്ച്, പിന്നെ സിൽക്ക് ഡോം ട്യൂട്ടറും 3-way ക്രോസ് ഓവറും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബ്രൗൺ കളറിലെ വിനൈൽ സ്റ്റിക്കറാണ് നമ്മൾ ബോക്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അനലോഗ് വ്യൂ മീറ്ററാണ്. ഇതിൽ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ 4 transistor മോണോ ബോർഡാണ്. സബിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 4 transistor സ്റ്റീരിയോ ബോർഡ് നമ്മൾ ചാനലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറൊക്കെ ടൊറോയിഡ് ട്രാൻസ്ഫോർമറാണ്. പിന്നെ സബിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് JBL 1300 സബ് വൂഫറാണ്. അതൊരു 250 വാട്ട്സോളം RMS ഔട്ട്പുട്ട് ലഭിക്കുന്നൊരു സബ് വൂഫറാണ്. എൽ പോർട്ട് വെൻ്റ് ചെയ്തിരിക്കുന്നൊരു സബ് വൂഫർ എൻക്ലോഷറാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ സ്പീക്കറുകൾ. സിപ്പിൻ്റെ 8-inch വൂഫർ, മിഡ് ബാസ് വൂഫർ, സിപ്പിൻ്റെ മിഡ് റേഞ്ച്, പിന്നെ സിൽക്ക് ഡോം ട്യൂട്ടർ. പിന്നെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ എയർ പൈപ്പ്, എയറോ പോർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡർ നമ്മൾ വൈറ്റ് കളറാണ്. ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കളറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലോഗ് വ്യൂ മീറ്ററിനും വോളിയം കൺട്രോളിനും ഒക്കെ നമ്മൾ പിങ്ക് ലൈറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു ആംപ്ലിഫയറാണ്. 3-way സ്പീക്കർ ആയാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളും നമുക്ക് എല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. ഏകദേശം ഹൈ എൻഡ് സ്പീക്കറുകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതിൽ കരോക്കെ ഇൻപുട്ടുണ്ട്, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, USB, ബ്ലൂടൂത്ത് എല്ലാം വർക്ക് ചെയ്യും. നമുക്ക് സ്മാർട്ട് ടിവികളിൽ നിന്നും HDMI ARC കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സൗണ്ടുകൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റീരിയോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഏകദേശം ഒരു Dolby DTS ഒക്കെ അനുഭവം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ആംപ്ലിഫയറുകൾ, ബോക്സുകൾ, 3-way സ്പീക്കർ ബോക്സുകൾ ഒക്കെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നേരിട്ട് തന്നെ കോൾ ചെയ്യാവുന്നതുമാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ഓഡിയോ ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാവുന്നതാണ്. You need me, but.